സൈൻ അങ്ങനെ ഓസ്ട്രേലിയയിൽ വണ്ടി ഓടിക്കുന്നു. നമുക്ക് നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വന്നാൽ നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലും വണ്ടി ഓടിക്കാം. 6 മാസത്തേക്ക് അതേ ലൈസൻസ് വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലത്തെ ലൈസൻസ് എടുക്കണം. അതായത് നമുക്ക് 6 മാസം സമയമുണ്ട് ഇവിടുത്തെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ജിലോങ് പോർട്ടാണത്. നമ്മൾ കടലിന്റെ അടുത്ത് കൂടെയാ പോണം കേട്ടോ. ഇവിടെ മുഴുവൻ ഇൻഡസ്ട്രീസ് ആണ്, എന്തൊക്കെയോ വലിയ വലിയ ഇൻഡസ്ട്രീസ് ആണ്. നേരെ പോർട്ടിന്റെ അടുത്ത് കൂടെ നമ്മൾ പോകും. അങ്ങനെ റെയിൽവേ ക്രോസിൽ വീട് കിട്ടി. നാട്ടില് മാത്രല്ല, ഇവിടെ റെയിൽവേ ക്രോസ് ഒരു പണിയാണ്. ഞങ്ങള് ഇവിടെ കിടക്കാണ്. ഇനി വണ്ടി പോയിട്ട് വേണം മുമ്പിലേക്ക് പോവാൻ. അതാ പോണു വണ്ടി. അയ്യോ, വി ലൈൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വി ലൈനിന്റെ ഉള്ളിലായിരുന്നു. ഇപ്പൊ നമ്മള് സാധാരണ ട്രെയിനിന്റെ ഉള്ളിലാ പതിവ്. ഇന്ന് പുറത്താണ്. പൊങ്ങിയല്ലോ, നമുക്ക് പോറായില്ലേ? യെസ്. ഹായ്, നമസ്കാരം. എസ്കേപ്പ് ഫ്രം സിറ്റി സ്മോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ക്വീൻസ് ക്ലിഫ്. ഇവിടെ ക്യൂൻസ് ക്ലിഫിലതാ ഈ ഭാഗത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നാണ്. ഇവിടെ ഒരുപാടെണ്ണുണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട്. നമ്മളിപ്പോ ക്യൂൻസ് ക്ലിഫിന്ന് ഫെറി എടുക്കാൻ പോവാണ്. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തു. ഇനി ടിക്കറ്റ് എടുക്കാം. അപ്പൊ ആ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഫെറിയിലേക്ക് കയറാൻ. വേണമെങ്കിൽ കാറും ഫെറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ കാറിനൊക്കെ സ്പെഷ്യൽ വേറെ ടിക്കറ്റ് വേണം. നമുക്ക് എന്തായാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെയാ വരാനുള്ളത്. ക്യൂൻസ് ക്ലിഫിലേക്ക് തന്നെ തിരിച്ചു വരണം. അതുകൊണ്ട് എന്ത് വിചാരിച്ചാൽ കാർ ഇവിടെ പാർക്ക് ചെയ്യാം. ഫ്രീ പാർക്കിംഗ് ആണ്. കാർ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കാനുള്ളൂ. ഒരു 1.5 കിലോമീറ്റർ ഇല്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പൊ എനിക്കും സൈനും ഇതുവരെ ഇവിടെ ടിക്കറ്റ് വേണ്ടി വരില്ല, ഓഫ് കോഴ്സ്. അപ്പൊ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് എവിടേക്കാ പോണേന്ന് വഴിയോ പറഞ്ഞുതരാം. ഇതാണ് സംഭവം. ഇതൊരു തൊട്ടപ്പുറത്ത് നമ്മൾ കാണുന്നത് കടലാണ്. കടലിന്റെ സൈഡിലാണേ നമ്മള്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് നേരെ ഫെറിയിലേക്ക് കയറാം. അതാണ് പരിപാടി. ദാ പോണില്ലേ ആ ഫെറി, അതുപോലത്തെ ഫെറിയിലാണ് നമ്മളും പോകാൻ പോണത്. ഇതിപ്പോ ഇവിടുന്ന് 3 മണിയുടെ ഫെറിയാണ് ഇപ്പതായി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് മിസ്സാണ്. ശരിക്കും ഫെറിയിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് മുന്നെങ്കിലും വന്ന് ടിക്കറ്റ് എടുത്ത് റെഡി ആവാവും നല്ലത്. എന്നാ പിന്നെ തിരക്കുണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറാം. നമുക്ക് ആളുകൾക്ക് കയറാം, അല്ല നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയും അതിന്റെ ഉള്ളിൽ കയറ്റി കിട്ടും. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം. ഒരു 45 മിനിറ്റ് റൈഡാണുള്ളത് സൊറണ്ടോയിലേക്ക്. അപ്പൊ നമ്മളിവിടെ എത്തി, ഈ ഫെറി പോയി. നമ്മൾ 4 മണിയുടെ ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്ത് ഭംഗിയല്ലേ കടലിന്റെ വെള്ളം കാണാൻ വേണ്ടി. നല്ല പച്ച, ശരിക്കും ഇതൊരു എമറാൾഡ് ഗ്രീൻ എന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയുള്ള തരം പച്ച കളറാണ് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. നമുക്ക് നേരെ അടിഭാഗം കാണാം. കുറച്ച് ദൂരം അങ്ങനെ ചെല്ലുമ്പോഴേക്കും എന്നെ ആഴം കൂടിയ പോലെ കാണുന്നല്ലേ. നമുക്ക് മിസ്സായ നമ്മുടെ ബോട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ അകലേക്ക് അകലേക്ക് പോണത് ഇവിടുന്ന് നോക്കി നിൽക്കുമ്പോ കാണാണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ നോ ഫിഷിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 360 മുഴുവൻ പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും ഈ ഒരു പോണ വഴിയുടെയൊക്കെ. ഞാനീ പറയണതൊക്കെ കേൾക്കുന്നുണ്ടോ അറിയില്ല കേട്ടോ, കാരണം നല്ല അസല് കാറ്റുണ്ട്. അപ്പൊ കാറ്റത്തെ ഈ പറയണതൊക്കെ കേൾക്കുന്നുണ്ടോ, നേരെ ക്ലിയർ ആണോ വോയിസ് എന്ന് അറിയില്ല. യെസ്, ഇതാണ് സ്ഥലം. നമ്മള് ക്യൂൻസ് ക്ലിഫ് സൊറണ്ടോൾക്കുള്ള ടിക്കറ്റ്, ഫെറി ടിക്കറ്റ് എടുത്തത് എത്ര രൂപയായി? $72. അതിന്റെ അതേപോലെ തന്നെ ഒന്നുകൂടി റിട്ടേൺ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് 72. നമുക്ക് മൂന്നാൾക്കും. അവിടെയാണ് നമ്മുടെ ഫെറി ടെർമിനൽ.
അവിടെ കൂടെ കയറി ടിക്കറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ കയറണം. ആ അറ്റത്തു നിന്നാണ് നമ്മൾ ഫെറിയിൽ കയറാൻ പോകുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഇതാ, ഇത് ക്വീൻസ് ക്ലിഫ് ബീച്ച്. അങ്ങനെ നമ്മുടെ ഫെറി എത്തി. അപ്പം ഇനി അതിൽ കയറിയിട്ട് വേണം, ബോട്ടിൽ കയറിയിട്ട് വേണം അപ്പുറത്തെത്താൻ. അപ്പം ഇനി ബോട്ടിലത്തെ കാഴ്ചകൾ. ഈ കാണുന്ന വണ്ടികളൊക്കെ ഫെറിയിൽ കയറിയിട്ട് അപ്പുറത്ത് സൊറോണ്ടോയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവരാ. എല്ലാവരും നമ്മളെ പോലെ വെയിറ്റിംഗ് ആണ്. ഇനി അടുത്തത് 5 മണിക്കാണ് അടുത്ത ഫെറി. ഇപ്പോൾ സമയം 4:30. ഞങ്ങളങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെത്തി, ഫെറി കയറുന്ന സ്ഥലത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എങ്ങനെ വെച്ചാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു ചോക്ലേറ്റ് ഷോപ്പും കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലും അതൊക്കെ ആവാം. അപ്പോൾ ഞങ്ങളൊരു കേക്ക് ഇതിനും മേടിച്ചു, ഇനി ഞങ്ങളൊരു കാപ്പിച്ചിനൊക്കെ കുടിച്ചു. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ, ഫെറി വന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന സ്ഥലത്തു നിന്ന് അവിടെ നിന്ന് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും. എന്നിട്ട് ഇവിടെ കൂടെ ഇതാ ഈ വഴി കൂടെ ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ വഴി കൂടെ ഇങ്ങനെ നടന്ന് ആ പാലത്ത് കൂടെ കയറി അവിടെ വേണം നമുക്ക് ഫെറി കയറാൻ. നമ്മൾ ഈ പോകാൻ പോകുന്ന ഫെറി ഉണ്ടല്ലോ, ക്വീൻസ് ക്ലിഫ് എന്ന്, ഇത് രണ്ട് ഭാഗങ്ങളെ, മെൽബണിൻ്റെ രണ്ട് സൈഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഒന്ന് അപ്പുറത്തെ സൈഡിൽ സൊറോണ്ടോ ഉള്ള സ്ഥലം മോണിങ്ടൺ പെനിൻസുല, പിന്നെ ഇപ്പുറത്തെ ഈ ക്വീൻസ് ക്ലിഫൊക്കെ ഉള്ളത് ഗ്രേറ്റ് ഓഷ്യൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളത് ഈ ഭാഗം ബെലറിൻ സൈഡ്. അപ്പോൾ ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ഫെറിയിൽ. ഒരു 40-45 മിനിറ്റിന്റെ ഫെറി റൈഡാണ് ഇത്. ഈ ഫെറി കൂടെ അല്ല പോണെന്നുണ്ടെങ്കിൽ നമ്മള് വീണ്ടും ടൗണിൽ കൂടെ സിറ്റി കണക്ട് ചെയ്ത് 3-3.5 മണിക്കൂർ എടുത്തിട്ട് വേണം ഈ സ്ഥലം കവർ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് നമ്മൾ ഇത്രയും ദൂരം കടലിൽ കൂടെ നേരെ ക്രോസ് ചെയ്ത് പോണ്ട് വേഗത്തും ചെയ്യും. പിന്നെ നല്ലൊരു നല്ല റൈഡ് ആണ്, നല്ല വ്യൂ ഒക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാനും പറ്റും. അപ്പൊ അത് ഞങ്ങൾ എന്തായാലും പോയി ട്രൈ ചെയ്യാം. അപ്പൊ ഫ്ലൈറ്റിലൊക്കെ പോണ പോലെ നമുക്ക് ഫെറിയിലേക്ക് പോകാനുള്ള ബോർഡിങ്ങിന് വേണ്ടിയിട്ട് അവർ അനൗൺസ്മെന്റ് നടത്തി. എല്ലാവരും വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടിക്കറ്റ് അവരെ ഒന്നുകൂടി സ്കാൻ ചെയ്യും, എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറും. അങ്ങനെ ഇതാ നമ്മള് ഉള്ളിലേക്ക് കയറി. ഹായ്. നമ്മൾ വിചാരിക്കണ പോലെ നമ്മുടെ നാട്ടിലെ ബോട്ടല്ല. ഞാൻ പറയുന്നത് ഫെറി എന്ന് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വേണം നമ്മള് മജൂലി പോയ ഫെറിയാണ്. ചായ വെക്കണോ കാപ്പി പിടിക്കണോ എന്തെങ്കിലും കഴിക്കണോ? അത്യാവശ്യം നല്ല സീറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാ സൈഡില് അടിപൊളി വ്യൂ. ഇതോ ഹായ്. ഇതോ അങ്ങനെ ഇതുവിൻ്റെ ആദ്യത്തെ ഫെറി റൈഡാണ് ഇത്. ഞങ്ങളുടെ ഫെറിയുടെ ഉള്ളിൽ കയറി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നമുക്ക് നല്ല ക്ലൈമറ്റ് ഒക്കെയാണ്. ഇന്ന് ശരിക്കും പറയാൻ നല്ല ക്ലൈമറ്റ് ആണ്, നല്ല സണ്ണി ഡേ ആണ്. അപ്പൊ അതിന്റെ മുകളിലൊക്കെ പോയിട്ട് പറ്റിയ വ്യൂ ഒക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് ഫെറി മൂവി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ഇത് മുകളില് പാസഞ്ചേഴ്സ് ആളുകളും താഴത്ത് കാറും വെഹിക്കിൾസും കയറ്റും. അപ്പൊ നമുക്ക് കാറിലാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിനുള്ള ടിക്കറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ കാറോട് കൂടിയിട്ട് നമുക്ക് ഫെറിയിൽ കയറാം. അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോടാം കറങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെ കാറെടുത്തിട്ട് അതൊക്കെ ചെയ്തിട്ട് വരാൻ പറ്റും. അങ്ങനൊരു ഓപ്ഷനും ഉണ്ട്. In the event of an emergency, stay calm and follow the instructions of our well-trained crew. An emergency alarm will sound. Please return to the seating area in the passenger lounge. നമ്മുടെ ഫെറി നീങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അടിമുട്ടിന്ന്. കണ്ടോ അവിടെ വെള്ളമൊക്കെ തന്നെ മണ്ണ് കളറായിരുന്നു, മണ്ണ് കലങ്ങിയ പോലെ ഉണ്ട്. അടിമുട്ടി അടിയിൽ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഈ നങ്കൂരിട്ടത് എടുക്കുക, എന്താണോ സംഭവം. എന്തായാലും കളറ് മാറി പെട്ടെന്ന് കടലിന്റെ. അങ്ങനെ നമ്മളും ഫെറിയിലെ യാത്രയാവായി. ബോട്ട് പോകുമ്പോ ഈ ഫെറി പോകുമ്പോ അങ്ങനെ സൈഡിലുണ്ടോ വെള്ളം? അയ്യോ
ഇത് കാണുമ്പോഴാണ് താഴേക്ക് നോക്കുമ്പോ, ശരിക്കും താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോ ചെറുതായിട്ട് തലയിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഒരു പേടി പോലെ. പെട്ടെന്ന് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഇത്ര ആഴത്തിലും ആണ് പെട്ടെന്ന് ഇങ്ങനെ ഇളകി കാണുമ്പോഴേ. ഇവിടുന്ന് സൊറണ്ടോയിലേക്ക് പോകുന്ന പോലെ സൊറണ്ടോയിൽ നിന്ന് ക്വീൻസ് ക്ലിഫിലേക്ക് വരുന്ന വേറൊരു ഫെറിയാണ് ഈ കാണുന്നത്. കുറെ ദൂരത്താണ്, ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. ഓ, ഇവിടെ ക്യാപ്റ്റൻസ് തൊപ്പികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. എന്താവോ 29 ഡോളർ. ഇവിടെ കോഫി ഉണ്ട്, ഇവിടെ നല്ല തിരക്കായി. ഇവിടുന്നാണല്ലോ നല്ല വ്യൂ കിട്ടാ. അവിടെ ഇതും അച്ഛനും കൂടിയിട്ട് സൈനും കൂടിയിട്ട് കളിക്കുകയാണ്. ഇവിടെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള തിരക്കുകളിലാണ്. ഓരോരുത്തരും ആ ഓരോ റൈഡ് എൻജോയ് ചെയ്യാണ്. അവിടെ കുറേ അപ്പൂപ്പുമാരെല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയണു. കാര്യം സീരിയസ് ആണ്. ഇവിടെ ഒരു കുഞ്ഞു ബേബി ഒരു കുട്ടി ഇരുന്നിട്ട് ഹായ് മത്സ്യകനയുടെ ബൊമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിലാ പോണേ? കടലിൽ കൂടെയാണോ പോണേ? എവിടെ കടലിലെ വെള്ളം കാണണ്ടോ? ഉയ്യൂതാ വെള്ളം. ഹായ്, ഇത് ഭയങ്കര സന്തോഷായില്ലേ വെള്ളം കണ്ടോ? ഇത് എന്താ, ഇത് കടലിൽ കൂടെയോ? ആ ഓമ്പോ ഓമ്പോ ഓമ്പോ. ആളുകൾ എല്ലാരും പുറത്ത് വന്ന് നിൽക്കുകയാണ്, വ്യൂ എൻജോയ് ചെയ്യാണ്. ടെലിസ്കോപ്പ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് പൈസ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇത് കൂടെ നോക്കാം. എന്നിട്ട് ഇങ്ങനെ അറ്റം വരെ കാണാം. ഏറ്റവും മുകളിലെത്തി. അതെ, അതിന്റെ മുകളിലെത്തിയപ്പോ ഇവിടെ ഫുൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. കൊറേ പിള്ളേരെ ഇത് കളിക്കണോ? അയ്യോ, ഇവിടുന്ന് ഫുൾ വ്യൂ ആണ് കേട്ടോ. ആളുകള് മാത്രല്ല, എല്ലാവരും. ഇതിന്റെ ഫേവറേറ്റ് ഡോഗീസ് ഉണ്ട്. ഇത് അതിനുശേഷമാണ് നമ്മൾ സാധാരണ പാസഞ്ചേഴ്സ് മുകളിലുള്ളവര്, അതായത് വെഹിക്കിൾ ഇല്ലാത്തവര് താഴത്തേക്ക് ഇറങ്ങി പോവാം. അങ്ങനെ നമ്മള് സൊറണ്ടോയിൽ എത്തി. ഇതാ താഴത്തെ മുഴുവൻ നമ്മുടെ വെഹിക്കിൾസ് ആണ്, ഓരോരുത്തരുടെ വെഹിക്കിൾസ് ആണ്. അതൊക്കെ ഇനിയിപ്പോ തീരെ നേരെ പോകും. സ്കൂട്ടർ ഉണ്ട്, കാറുണ്ട്, കൊറേ ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ കാറുകളാണ്. ആളുകൾക്ക് ഇതേനി ഇറങ്ങി പോവാം, അല്ലാതെ ഇറങ്ങി പോവാം. അങ്ങനെ ഞങ്ങള് സൊറണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോ അടുത്ത ഇനി ഒരു ഫെറി ഉള്ളത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കറങ്ങി നടക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്ന ഫെറിയിൽ തന്നെ തിരിച്ചു പോവാം.
അപ്പൊ ഞങ്ങൾ ആക്ച്വലി 1 മണിക്കൂർ ഇവിടെ നിന്ന് അധികം സ്പെൻഡ് ചെയ്യാതെ ഈ വന്ന ഫെറിയിൽ തന്നെ തിരിച്ചു പോകാൻ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വേഗം എത്താനും പറ്റും. ജിലോങ്ങിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകണം, അപ്പൊ അവിടെ വേഗം എത്താം എന്നുള്ള ഒരു അതുകൂടി കാരണമാണ് ഞങ്ങൾ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത്. സോ നമ്മൾ ഇതേ ഫെറിയിൽ തന്നെ തിരിച്ച് ബാക്ക് ടു ക്വീൻസ് ക്ലിഫ്. അപ്പൊ സൊറന്റോലെ കാഴ്ചകളും ഈ ഭാഗത്തെ മോണിങ്ടൺ പെനിൻസുലയൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ പിന്നെ കവർ ചെയ്യാം. ഇന്നിപ്പോ 1 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഈ ബീച്ച് കാണാൻ പറ്റുള്ളൂ. അല്ല, ഈ കാണുന്നതാണ് സംഭവം. ഇതേ ബീച്ചും ഇതൊക്കെ തന്നെ നമുക്കിപ്പോ തൽക്കാലം ക്വീൻസ് ക്ലിഫിൽ നിന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കിനി തിരിച്ച് ക്വീൻസ് ക്ലിഫിൽ തന്നെ പോയിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതിവിടെ നിന്റെ ഫുൾ കടല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഓടി വന്നിട്ട് ഈ വിൻഡോന്റെ അടുത്ത് വന്നിട്ട് കപ്പൽ പോകുമ്പോ ഇങ്ങനെ ഉണ്ടാവണ, സോറി കപ്പലല്ല, ഈ ഫെറി പോകുമ്പോ ഉണ്ടാവണ ഇങ്ങനെയുള്ള ആ ഒരു വെള്ളത്തിന്റെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങള് പോയിട്ട് തിരിച്ച് എവിടെ തന്നെ കേറിയ സ്ഥലത്തന്നെ വീണ്ടും തിരിച്ചെത്തി. ഇനി ഇവിടുന്ന് ജിലോങ്ങിലേക്കാണ് പോണ. ഇവിടെ ക്യൂൻസ് ക്ലിഫിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വിവരണമാണ് ഇവിടേക്ക് കൊടുത്തിട്ടുള്ളത്. ഇത്രയും സംഭവങ്ങളുണ്ട്. അതായത് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് ഹാർബർ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം, ഒപ്പം തന്നെ കടലിന്റെ അടുത്ത് കൂടെ പോയിട്ട് കളിക്കാം, അവിടെ കുളിക്കാം, എല്ലാരും കൂടി എൻജോയ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിന്റെ മുകളിൽ കയറിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു ഹാർബർ ഒബ്സർവേഷൻ പോയിന്റ്. അതിന്റെ മുകളിൽ കയറി ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും, അവിടെ പോയിട്ട് അതൊന്ന് കാണാം. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഈ കടലിന്റെ അടിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മ്യൂസിയം. അപ്പൊ അവിടെ പോയിട്ട് മ്യൂസിയത്തിൽ പോയി കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ലതാ, അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. പിന്നെ സ്നോർക്കലിംഗ് ഉണ്ട്, ഡോൾഫിൻസൊപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ ആ സംഭവങ്ങളൊക്കെ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ കുഞ്ഞ് ബോട്ടുകൾ എടുത്തിട്ട്, പലരും കാണാനുണ്ട് ബോട്ടുകൾ എടുത്തിട്ട് ഫിഷിങ്ങിന് പോവാ, ആ ബോട്ട് റൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറയാൻ വളരെ ലൈവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ക്യൂൻസ് ക്ലിഫ്. വന്നാൽ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോ ക്യൂൻസ് ക്ലിഫിലെ ഹാർബർ വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ അവസാനം കണ്ട ഹാർബർ എന്ന് പറഞ്ഞാൽ നാട്ടില് തൃപ്പൂണിത്തുറയിൽ നമ്മളൊരു ഒരു ഡ്രൈവ് പോയായിരുന്നു, അവിടുന്ന് ചെല്ലാനം എന്ന് പറഞ്ഞിട്ടുള്ള ഹാർബർ വ്യൂ ആണ് അവസാനം കണ്ടത്. അതൊന്ന് ശരിക്കും വ്യത്യസ്തമായിട്ടൊരു ഹാർബറാണ് ഇത്. ഇവിടെ ശരിക്കും കുറേ ബോട്ടുകൾ കാണാം, പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടുകളും ഫിഷിങ്ങിന് വേണ്ട ബോട്ടുകളും അല്ലാണ്ട് വെറുതെ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഓടിക്കണ ബോട്ടുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ബോട്ടുകളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ ഒരു പാത്ത് വേ കൂടെ നടക്കുന്നത്. അത് ഒരു നല്ല അനുഭവമാണ്, കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം പരിചയമല്ലാതെ. ഇത് ക്യൂൻസ് ക്ലിഫിലുള്ള ഒരു ടവറാണ്. നമുക്ക് ഇതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാലാണ് ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടുന്നത്. നേരെ നമ്മളുടെ സൈഡ് തന്നെയാണ് ക്യൂൻസ് ക്ലിഫ് ഹാർബറിന്റെ നേരെ സൈഡിലാണ് ഈ ഒരു ടവറും ഉള്ളത്. കുറെ പേര് ഇവിടെ സൈക്ലിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നോ ഫിഷിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോയിട്ട് ബോട്ടെടുത്താണ് മുമ്പിലേക്ക് പോയാൽ ആ ഭാഗത്ത് പല സ്ഥലത്തും ഫിഷിംഗ് അലൗഡ് ആണ്. മാത്രമല്ല ഇതിന്റെ സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പലതും അടച്ചു, ഇപ്പോൾ സമയമായി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചാൽ ഇവിടെ വന്നിട്ട് ഇരുന്ന് ഒരു സായാഹ്നം എൻജോയ് ചെയ്യാം. ഇവിടെ ഈ ക്യൂൻസ് ക്ലിഫില് ഒരു ചെറിയ ലൈറ്റ് ഹൗസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാനൊന്നും പറ്റില്ല തോന്നുന്നു, പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. As they saw, so shall we see. ഏതൊക്കെയോ കപ്പലുകൾ പോകുന്നുണ്ട്, പുക അങ്ങോട്ട് കാണാം. അപ്പൊ അങ്ങനെ നമ്മുടെ ക്വീൻസ് ക്ലിഫും ക്വീൻസ് ക്ലിഫിലെ ഈ ഫെറി റൈഡും ഇവിടെയുള്ള കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും.
ബൈ.